പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന വഴിയും സത്യവും ജീവനുമാമേശുവേ എന്നേരവും സ്തുതി ആരാധന ഗത്സമേനി തന്നിൽ രക്തം വിയർത്തവനേ എന്നേരവും സ്തുതി ആരാധന മൂന്നു വട്ടം കുരിശാൽ വീണു പിടഞ്ഞവനേ എന്നേരവും സ്തുതി ആരാധന കുരിശിൻ്റെ മാറിൽ തറയ്ക്കപ്പെട്ടവനേ എന്നേരവും സ്തുതി ആരാധന അപ്പമായി എന്നും കൂടെ വാഴും ഈശോയേ എന്നേരവും സ്തുതി ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗം തുറക്കപ്പെട്ട നിമിഷം ഇതാ സ്വർഗവാസികളോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയനാഥൻ വിണ്ണിനെ സ്പർശിച്ച ദിനം ആ നിമിഷം ഈശോയെ നമുക്ക് ആരാധിക്കാം. സ്വർഗവാസികള് ഇതാ ഈ അൾത്താരയ്ക്കും ചുറ്റും തൻ്റെ സ്വർഗീയ രാജനെ ആരാധിക്കുവാൻ വണങ്ങുവാൻ വന്ന് കൂടിയിരിക്കുന്ന നിമിഷത്തിൽ നമുക്കും ഈ അൾത്താരയോട് ചേർന്ന് വരാം. ഈശോയോട് ചേർന്നുകൊണ്ട് സ്വർഗീയ രാജനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. സമസ്ത ലോകത്തിന് വേണ്ടിയുള്ള ഈശോയുടെ അനന്തകാരുണ്യത്തിൻ്റെ മണിക്കൂറാണിത്. ഈശോ ഫസ്റ്റീനാമയോട് പറഞ്ഞതാ, 3 മണിക്ക് നിങ്ങൾ എൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഈ ജപമാല ചൊല്ലണമെന്ന് യേശുനാഥൻ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു വെച്ചു. കരുണകൊന്ത ദൈവ ക്രോധത്തെ ശമിപ്പിക്കുന്നു, പാപികളെ മാനസാന്തരത്തിലേക്ക് അടുപ്പിക്കുന്നു. ധാരാളം വരപ്രസാദങ്ങൾ ഈ കരുണയുടെ ജപമാലയിലൂടെ നമുക്ക് ലഭിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോയെ, ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അനവധി അനുഗ്രഹങ്ങൾ നൽകണം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ ജപമാല കൈകളിലെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ കണ്ട് ജീവിക്കുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും
കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളുടെ ലൈക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ഒന്നാന്റെ രഹസ്യം നമ്മൾ സമർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അന്ധവിശ്വാസത്തിലേക്ക് കടന്നുപോയ മക്കളെ, അതുപോലെ തന്നെ കുടുംബത്തിലെ പരസ്പര വിശ്വാസമില്ലായ്മ മൂലം തകർന്ന കുടുംബങ്ങളെ, വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പസ്തോല പ്രവർത്തനം 16:31 പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈശോയിലുള്ള വിശ്വാസം ഞങ്ങളിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതന ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. രണ്ടാം രഹസ്യം. ഈ രഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹം കഴിയാതെ കഷ്ടപ്പെടുന്ന, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ജെറമിയയുടെ പുസ്തകം 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങളുടെ ശുഭമായ ഭാവിക്കും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈശോയെ, അങ്ങയുടെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങയുടെ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിലെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ബാബു തോമസ് തിരൂർ, മേരിദാസ്, അഡോൺ, ക്രിസ്റ്റീന, ബെനോൾഡ്, ജോസ്മി, ചെയാക്കിം, ലൂസി, എലിസബത്ത്, അരുൺ, ബെനിപോൾ, കാതറിൻ, ജോജിൻ, ജിസ്മ, ക്ലെമന്റ്, ശിവഗംഗ, വിപിൻ,
സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യത്തിലെ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനെ ഞങ്ങളെ കർത്താവും ഐശ്വമിശുഹാടി തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. മൂന്നാം രഹസ്യം. ഈ ദിവ്യരഹസ്യത്തിലെ നമുക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 6:40 തിരുവചനം പറയുന്നുണ്ടല്ലോ, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. ഗുരുവിൻ്റെ മുൻപിൽ ഗുരുവിൻ്റെ ചിന്തകളിൽ മനസ്സിലേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഭാഷിതം 22:6 ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കണം. എല്ലാ അധ്യാപകരെയും ഈശോയെ സമർപ്പിക്കുകയാണ്. മക്കളെ വളർത്തുവാൻ, മക്കളെ നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന വിൻസെന്റ്, സോമി, ഫാദർ മാത്യു, അനൂപ്, ജീന, അപ്പൂസ്, പിങ്കി, ജിനു, മേരി, അപ്പച്ചൻ, ടെസി, മോളി, സജി, നിഖിൽ, ഗ്ലാഡിസ്, ജിനേഷ്, ചൈതൻ, സഞ്ജയ്, ജുവാന, ജിതിൻ, കീർത്തി, നിർമ്മല, ജോസഫ്, ബാബു, ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അലീന, എൽസി, ക്രിസ്റ്റീന, ഷോൺ, ജസ്റ്റിൻ, അഗസ്റ്റിൻ, ഡെൻഷ, സാമുവേൽ, അന്ന, ജോൺസൺ, ക്ലൂസ്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യത്തിൽ ഈശോയെ അങ്ങ് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ, അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനെ ഞങ്ങളെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ നല്ല രഹസ്യം ഇതിവ രഹസ്യത്തിൽ ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കഷ്ടപ്പെടുന്ന തന്റെ ജോലി സ്ഥാപനം കൊണ്ടു നടക്കുവാൻ കഷ്ടപ്പെടുന്ന അനേക മക്കളുണ്ട് അവരെയും ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് ഒത്തിരി വേദനയോടെ കഴിയുന്ന മക്കളെ ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ ഈശോയേ അസ്വസ്ഥത മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ചുരുങ്ങിപ്പോകുന്ന മക്കളുണ്ടല്ലോ ഈശോയേ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഫിലിപ്പിക്കർകളിലെ ലേഖനം 4:10 തിരുവചനം പറയുന്നുണ്ടല്ലോ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും കർത്താവായ ദൈവമേ കഷ്ടത മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കൾക്കും ഈശോയെ അങ്ങ് സമൃദ്ധമായി നൽകണമേ സമൃദ്ധമായി നൽകണമേ നഷ്ടപ്പെട്ടു പോയ സന്തോഷം ഈശോയെ മക്കൾക്ക് തിരികെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്നേ ദിവസം പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ആൻഡ്രോയും കുടുംബവും അതോടൊപ്പം തന്നെ വിൻസെന്റ് ആൽബിൻ തോമസ് ടിൻറ്റു രജീഷ് റോസി എഞ്ചലോ എലിസബത്ത് ഡെയ്ന എലൈൻചിയ ജിൻഡി ബാബു വിവേക് ശ്രുതി ലിയോ അസ്ബിൽ ജോസ് ജെസി ലിജോ ഫെമി ഇസബെൽ ലിജോ ലിയോ ജോസഫ് ലിജോ അശ്വിൻ റോസ് അച്ചോ തിരൂർ ഫ്രാൻസിസ് ഷീല സാന്ദ്ര ഫിയാൻ വിവേക് ആന്റണി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ദൈവമേ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ ഇവരുടെ ബുദ്ധിമുട്ടിന്റെ മേൽ ഈശോയെ കരുണയായിരിക്കണമേ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈശോയെ അങ്ങ് കാണണമേ എന്ന് യാചിച്ചുകൊണ്ട് നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സല സ്തുതനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ അഞ്ചാം രഹസ്യത്തിൽ നമ്മളേറെ പ്രത്യേകിച്ച് അസക്തിയുടെ മേൽ അടിമത്തത്തിന്റെ മേൽ രോഗത്തിന്റെ മേൽ അധികാരമുള്ളവന്റെ മുൻപിൽ നമ്മൾ കഴിയാൻ അപേക്ഷിക്കുകയാണ് ആസക്തിയിൽ നിന്ന് മോചനം നൽകുവാൻ രോഗത്തിൽ നിന്ന് മോചനം നൽകുവാൻ ശക്തിയുള്ളവനാണ് നീ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം 15:26 തിരുവചനം പറയുന്നുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കർത്താവേ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന വലിയ വിശ്വാസത്തോടുകൂടി അനേക മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയേ പ്രത്യേകിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ബുനേഴ ഷീന ഷിയ ജസ്റ്റിൻ ജോമിൻ ഗുരീസ് അൻസ്റ്റാർ ജോർജ് മിഷേൽ മിച്ചു വിൽബി വിബിൻ
മണിക്കുട്ടി അന്നകുട്ടി മായ അഖിൽ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ അഞ്ചാരഹസ്യം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ
ലോകം മുഴുവൻ ദേമേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേമേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേമേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേ കരുണയായിരിക്കണമേ വെച്ചുകൊരിയിലും അതാവ് പറഞ്ഞു വെച്ചു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥന നിങ്ങൾക്കൊരു ആനന്ദമാകുന്നതുവരെ പ്രാർത്ഥിക്കുക ഈശോയെ പ്രാർത്ഥനാ നിയോഗം അയച്ചു തന്നിരിക്കുന്ന അമൽ ബ്ലെസ്സി രചന അമ്മു അന്ന ജോ ജോഹാൻ സജീവും കുടുംബം വിൻസി ടോണി വർഗീസ് ശാലു പൗലോസ് ജിയോ സോളമൻ ചാക്കോ മറിയാം സരിക വിനി ജൂലി വിജയ ജോയ് ജെൻസി ടെസീന ജെവിൻ ആൻഡോ എൻസി ഇമ ഫാൻസി എൽസ ജെനി ജെസ്ലിൻ മിനി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ദൈവമേ അങ്ങയുടെ സ്നേഹമാണ് ഞങ്ങളെ നയിക്കുന്നത് അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങളെ വഴി നടത്തുന്നത് സ്വയം ഞങ്ങളുടെ സഹനത്തിന്റെ തീച്ചുളയിലും സഹനത്തിന്റെ കടൽ തിരകൾക്കിടയിലും ഈശോയെ അങ്ങയുടെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സൗഖ്യത്തിന്റെ വലകരം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ അങ്ങയുടെ വലതുകരം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഞങ്ങളുടെ വലതുകരം ഉയർത്തി ഇതാ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇരുകരങ്ങളും കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നീ എന്റേതാണ് എന്റേത് മാത്രമാണെന്ന് ഈശോ ഇതാ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നീയും നിന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നിന്റെ ഭവനങ്ങളിലേക്ക് നിന്റെ വ്യക്തി ജീവിതങ്ങളിലേക്ക് അഭിഷേകമായി സ്നേഹമായി കടന്നു വരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു Hallelujah.
നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്ന് ഈ സുവചനത്തിൽ ഓർമ്മിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, കരങ്ങൾ കൂപ്പി നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. ചേർന്ന് പാടാം. നന്ദി നന്ദി എൻ ദൈവമേ, ദൈവമേ നന്ദി എൻ യേശു പരാ. എത്രയോ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകുന്നത്. നന്ദി എൻ യേശു പരാ. സഹനത്തിന്റെ തീച്ചൂളയിലും നിന്റെ കരം ഞങ്ങൾക്ക് തുണയായ നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ഇത്ര നന്ദി പറഞ്ഞാലും തീരുന്നില്ലല്ലോ ഈശോയെ, അങ്ങടെ ആ വലിയ ഇടപെടൽ. ചോദിക്കും മുൻപേ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചു തീരും മുൻപേ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ പക്കൽ ഓടിയെത്തുമ്പോൾ തുറന്ന കരങ്ങളോടുകൂടെ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും കരങ്ങൾ കൂപ്പി, അളവില്ലാത്ത നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാകും നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ, നന്ദി എൻ യേശു പരാ. ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന്, ഞങ്ങളുടെ കുടുംബത്തിലെ കൃപയ്ക്ക് മേൽ കൃപ നൽകുന്നതിന്, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ഈശോയെ സംരക്ഷിക്കുന്നതിന്, ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് ജോലിക്കായിട്ട് കടന്നു പോകുമ്പോഴും പഠിക്കുവാനായിട്ട് കടന്നു പോകുമ്പോഴും ഒക്കെ അവരുടെ യാത്രാ മധ്യേ അങ്ങ് സംരക്ഷണമാകുന്നതിന്, അവരെ കൃത്യസമയത്ത് ഭവനങ്ങളിൽ തിരിച്ചെത്തിക്കുന്ന സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഈശോയെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഓരോ നിമിഷവും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലിയ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കുകയാണ്. രാവിലെ ഉണരുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കണ്ടുണരുവാൻ, അവരുടെ ഉച്ചിരി കാണുവാൻ, അവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ, പിന്നീട് ഞങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് അങ്ങ് നയിക്കുന്നതിനെ ഓർത്ത്, തിരിച്ച് കുടുംബ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ സ്നേഹത്തെ ഓർത്ത്, ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയേ സ്തോത്രം, ഈശോയേ ആരാധന, ചേർന്ന് പാടുന്നു. ആരാധന ആരാധന ഈശോയേ ആരാധന, ഈശോയേ ആരാധന. സ്വയം ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഒത്തിരി ഒത്തിരി കൃപകൾ നൽകുന്നുണ്ടല്ലോ. അനുദിന ജീവിതത്തിലെ രോഗങ്ങളിൽ നിന്ന്, ജോലിയില്ലായ്മയിൽ നിന്നൊക്കെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്നു. ഈശോയെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ കണ്ടറിയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങയുടെ പക്കൽ മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥനകളുണ്ട്, അതിലേറെ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്കാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞപ്പോൾ അങ്ങയെ സ്തുതിച്ചതുപോലെ ഞങ്ങളും ചേർന്ന് സ്തുതിക്കുകയാണ്. മലാക വൃന്ദം പ്രാർത്ഥിക്കുന്നത് അങ്ങയെ സ്തുതിച്ചുകൊണ്ടല്ലേ, വിശുദ്ധരെ പ്രാർത്ഥിക്കുന്നത് അങ്ങയെ സ്തുതിച്ചുകൊണ്ടല്ലേ. അങ്ങയുടെ വലിയ പരിപാലനയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്, ഓരോ നിമിഷങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ കഴിവല്ല, നിന്റെ മാത്രം കഴിവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയും അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുകയും ഓരോ നിമിഷവും അങ്ങ് ഞങ്ങൾക്ക് കൃപകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന
ഈ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരു കരങ്ങളും ഉയർത്തി ദൈവമേ സ്വർഗ്ഗവാസികളോട് ചേർന്ന് മലാഖമാരോട് ചേർന്ന് ഈശോയെ അങ്ങ് സ്തുതിച്ച് ആരാധിക്കുന്നു. ഇത് സൗഖ്യത്തിന്റെ നിമിഷമാണ്. അന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഏറ്റുപറഞ്ഞ് നന്ദി പറയുമ്പോൾ ഇന്നലെയുടെ ജീവിതത്തിലെ സഹനങ്ങൾ തന്നുവെങ്കിൽ ഇന്നിന്റെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് കൃപയ്ക്ക് മേൽ കൃപ തന്നിരിക്കുക. ഈ കൃപയ്ക്ക് മേൽ കൃപ തന്ന നിമിഷത്തെ ഓർത്ത് രോഗപീഡയിൽ നിന്ന് ഞങ്ങളെ കരം പിടിച്ചുയർത്തിയതിനെ ഓർത്ത് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അങ്ങ് നൽകിയല്ലോ. ഇന്നലെയുടെ ജീവിതങ്ങള് ഒരുപക്ഷെ രോഗത്തിന്റെ വേദനയുടെ ഇന്ന് ദൈവം സൗഖ്യപ്പെടുത്തിയതിന്റെ അനുഭവം കൊണ്ട് ഈ സാക്ഷ്യമിതാ ദൈവത്തിന് മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹൃദയ വികാരങ്ങൾ അറിയുന്നവന്റെ മുൻപിൽ നിന്റെ ഹൃദയ വികാരങ്ങൾ തുറന്നു പറയുന്നത് വലിയ സ്വാതന്ത്ര്യമാണ്, സ്നേഹമാണ്. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ചേർന്ന് പാടുന്നു. സ്നേഹനാഥ നന്ദിയോടങ്ങി സ്നേഹം അനുഭവിച്ച് സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ. സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഈശോയേ, ഞങ്ങളുടെ ജീവിതത്തിലെ നീ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്നിട്ടും ദൈവമേ എൻ്റെ സ്വാർത്ഥത കൊണ്ട് തന്നിഷ്ടം കൊണ്ട് പലപ്പോഴും ഞങ്ങൾ അങ്ങിൽ നിന്ന് മാറിപ്പോയി. ഈശോയേ, കണ്ണീരോടെ അങ്ങയുടെ പക്കൽ ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയേ, സ്വാർത്ഥത മൂലം ഞങ്ങൾ അങ്ങിൽ നിന്ന് മാറിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്താപത്തോടെ ഈശോയേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത് അവഗണിക്കപ്പെട്ടവരെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകരുതെന്ന, മറ്റുള്ളവരെ കാണുമ്പോൾ അവൻ്റെ ആവശ്യങ്ങളിൽ കടന്നു ചെല്ലണമെന്ന. അത് തന്നെയല്ലേ നീ കാനായിലെ കല്യാണത്തിൽ ചെയ്തത്? ആദ്യത്തെ അത്ഭുതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചത് അത് തന്നെയല്ലേ? അവരെ ആവശ്യങ്ങൾ കണ്ടറിയുമ്പോൾ അവനിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ. ഈശോയെ, പരിശുദ്ധ അമ്മയും പഠിപ്പിക്കുന്നത് തന്നെയാ. കാനായിലെ കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞപ്പോൾ ദൈവപിതാവിൻ്റെ മുൻപില് അവൾ പ്രാർത്ഥിച്ചു, തൻ്റെ തിരുക്കുമാരൻ്റെ മുൻപിൽ അപേക്ഷിച്ചു. അത് അനുഗ്രഹമായി തീർന്നില്ലേ? ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാതെ പോകുന്ന നിമിഷങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന നിമിഷങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങയുടെ മുൻപിൽ കരങ്ങൾ വിരിക്കാത്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈശോയെ, അവസരങ്ങൾ കിട്ടിയിട്ടും ആവശ്യങ്ങളുണ്ടായിട്ടും പലപ്പോഴും അങ്ങിലേക്ക് കടന്നു വരാതെ സ്വാർത്ഥത മൂലം മറ്റുള്ളവരുടെ അടുത്തേക്ക് സ്വാർത്ഥതയുടെ പടുകുഴിയിലേക്കൊക്കെ ഞങ്ങൾ വീണുപോയി അന്യദേവന്റെ പക്കലേക്ക് ഓടിപ്പോയി. ഈശോയെ, ഈ നിമിഷത്തെ ഓർത്ത് പശ്ചാത്താപിക്കുന്നു. വേദനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, കരുണ തോന്നണേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ,
പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ. ഞങ്ങൾക്ക് വേണ്ടിയാണ് നീ ബലിയായി തീർന്നത്, ഞങ്ങൾക്ക് വേണ്ടിയാണ് നീ കൂതാശകൾ സ്ഥാപിച്ചത്. പലപ്പോഴും അങ്ങയുടെ ബലിയിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അങ്ങയുടെ കൗദാശിക ജീവിതത്തിൽ നിന്ന്, അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഈശോയെ പശ്ചാത്താപിക്കുന്നു. ജീവിത വ്യഗ്രത ഞങ്ങളെ അങ്ങിൽ നിന്നും മാറ്റി വെച്ചു, അങ്ങിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിച്ചു. ഈശോയെ ഈ നിമിഷത്തെ ഓർത്ത് പശ്ചാത്താപിച്ചു കൊണ്ട് ഈശോയെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കൗദാശിക ജീവിതം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപരാധങ്ങൾ നീക്കണമേ ദൈവമേ, പാപകടങ്ങൾ മായ്ക്കണമേ, അപരാധങ്ങൾ ശുദ്ധീകരിക്കണമേ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തമാണ് ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ കുറവുകൾ ഇല്ലാതാക്കുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാൻ വലിയ മരുന്ന് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ അങ്ങ് വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും, അവൻ സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ അവൻ പഠിപ്പിക്കും. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ, അങ്ങയുടെ തിരുരക്താഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും അങ്ങയുടെ തിരുവോസ്തിയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവമേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ, തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് സ്വർഗവാസികള് ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന നിമിഷമാ, മലാകമാര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം, നമുക്ക് ദൈവത്തെ വിളിക്കാം, അവൻ വലിയ സ്നേഹമുള്ളവനാണ്, ഈശോ നിന്നെ സൗഖ്യപ്പെടുത്തും, അവന്റെ തിരുരക്തം നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വയങ്ങളുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ, 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 വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉണർവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉണർത്തണമേ, ഉണർത്തണമേ, വിശുദ്ധിയിലേക്ക് വളർത്തണമേ എന്ന് ചേർന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച് ചേർന്ന് ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാലെ ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാലെ ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാലെ ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാലെ ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. കൈകൾ ഉയർത്തിയടിച്ച് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങ് കൃപയായി കടന്നു വരണമേ.
ഭവനമാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും തിരുസഭയാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും ഇൻ ഭവനമാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും തിരുസഭയാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും ഞാൻ ഉണർന്നാലെൻ ദേശം ഉണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാലെൻ ദേശം ഉണരും ഉണർത്തണമേ എന്നെ ഉണർത്തണം ദൈവമേ വിളിച്ച് യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവാലിറക്കണമേ യേശുവേ ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് നീ കടന്നു വരണമേ സൗഖ്യദായകനായി കടന്നു വരണമേ അശുദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ വിശുദ്ധി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപത്തിന്റെ മേഖലയിൽ നിന്ന് വലിയ അനുഗ്രഹത്തിന്റെ മേഖലയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുണർത്തണമേ കൈപിടിച്ചുണർത്തണമേ ഈശോയേ ഈശോയെ അന്ധകാരത്തിന്റെ മക്കളിലേക്ക് വലിയ പ്രകാശമായി നീ കടന്നു ചെല്ലണമേ നീ കടന്നു ചെല്ലണമേ സൗഖ്യപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ ഭയത്തിന്റെ മേഖലയിൽ കഴിയുന്ന മക്കളിലേക്ക് വലിയ അഭിഷേകമായി കടന്നു വരണമേ ഓ പരിശുദ്ധാത്മാവേ അഭിഷേകമായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ സ്നേഹമായി കടന്നു വരണമേ ഓ പരിശുദ്ധാത്മാവേ കൈകളടിച്ച് പോരാ കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം അഗ്നിനാവുകളിന്മേൽ പതിയുകയായി അഗ്നിജ്വാലകളിന്മേൽ നിറയുകയായി അഗ്നിനാവുകളിന്മേൽ പതിയുകയായി അഗ്നിജ്വാലകളിന്മേൽ നിറയുകയായി അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം സുഖം പകരും യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം സുഖം പകരും അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം അഗ്നിനാവുകളിന്മേൽ പതിയുകയായി അഗ്നിജ്വാലകളിന്മേൽ നിറയുകയായി അഗ്നിനാവുകളിന്മേൽ പതിയുകയായി അഗ്നിജ്വാലകളിന്മേൽ നിറയുകയായി ഒരിക്കൽ കൂടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധനയുടെ നിമിഷങ്ങളിൽ നീ ചോദിക്കുന്നത് എന്തോ ദൈവനിരക്ക് തരും അഭിഷേകത്തിന്റെ നിമിഷമാണ് പ്രാർത്ഥനയുടെ നിമിഷം ഈശോയുടെ മുന്നിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് രോഗമുള്ളവർ വിളിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ സൗഖ്യം വയറസംബന്ധമായ ഉദരസംബന്ധമായ രോഗമുള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയേ സൗഖ്യപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ
സുഖിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 പരീക്ഷകളിൽ നിന്ന് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഒരിക്കൽ കൂടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അന്ത്യകാല അഭിഷേകം നിനക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാ അഭിഷേകം നിനക്ക് നൽകുന്നുണ്ട്. വിളിച്ചു പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന നിമിഷങ്ങളാണ് വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന നിമിഷം. ഈ ആരാധന നിമിഷമാണ് അടയാളങ്ങൾ ഈശോ കാണിച്ചു തരുന്ന നിമിഷം. പ്രാർത്ഥിക്കേ, ഈശോയുടെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കേ. ഇതാ വലിയ സൗഖ്യം ഈ ആരാധനയിലൂടെ ലഭിക്കട്ടെ, ലഭിക്കട്ടെ, ലഭിക്കട്ടെ. ഈശോയുടെ വലിയ സ്നേഹം ഒഴുകട്ടെ. ഗർഭിണിയായ മക്കള് അവരുടെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനേക വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമല്ലേ, ഈശോ അനുഗ്രഹിച്ചതിന്റെ ഫലമല്ലേ, ഈശോ നിന്റെ കുടുംബത്തോട് കാണിച്ച സ്നേഹമാണ് ഇത്. വലിയ സ്നേഹത്തോടെ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കരങ്ങൾ ആ മക്കളുടെ മേത്ത് വെച്ചുകൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ആരാധനയിൽ പങ്കെടുക്കുന്ന ഇതാ ഗർഭസ്ഥ ശിശുവിനെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. രോഗം എടുത്തു മാറ്റുന്നുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിച്ചോ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ജനിക്കുന്നതിന് മുമ്പേ രോഗാവസ്ഥകള് ഡോക്ടറിലൂടെ അറിഞ്ഞത് മൂലം കഷ്ടപ്പെടുന്ന ആ കുടുംബത്തോട് പറയുക, നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നിർത്താതെ പ്രാർത്ഥിക്കട്ടെ, നിർത്താതെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 അതോടൊപ്പം തന്നെ ജന്മം കൊടുത്തതിന് ശേഷം മക്കളുടെ ബുദ്ധിമുട്ടുകൾ ഇതാ മാതാപിതാക്കൾ അനുഭവിക്കുന്നു. ഇതാ ഒരു പക്ഷേ ആ മക്കളുടെ ജീവിതം കർത്താവ് ഇടപെടാത്തത് കൊണ്ട് ഈശോയെ ഇടപെടണമേ, ഇടപെടണമേ. നവജാത ശിശുക്കളെ അനുഗ്രഹിക്കണമേ, ശിശുക്കളെ അനുഗ്രഹിക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ശിശുക്കൾ എന്റെ അടുക്കൽ വരട്ടെ. അവരെ തടയേണ്ട, അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തിന് അവകാശികളാണ് ഈ മക്കള്. ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പഠന മേഖലയിലേക്ക് പ്രവേശിച്ച മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രവേശിച്ച മക്കളെ പ്രാർത്ഥിച്ച് പലപ്പോഴും പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്ന മക്കളെ ഈശോയെ ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഈ മക്കളിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമേ, പരിശുദ്ധാത്മാവിനെ നൽകണമേ. അങ്ങയുടെ വരദാനങ്ങൾ ഈ ജീവിതത്തിൽ പ്രത്യക്ഷമാകട്ടെ, ഈ മക്കൾക്ക് അനുഭവിക്കാനിടയാകട്ടെ. ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പഠനം കഴിഞ്ഞ് ജോലിക്കായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഈശോയെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്ന ബോധ്യത്തിൽ വിശുദ്ധിയോടെ വിവേകത്തോടെ ജീവിക്കുവാൻ ദൈവമേ അവർക്ക് വരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളിൽ വീഴട്ടെ, തിരുരക്തം നീങ്ങി പോകട്ടെ. തിരുരക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ, പാപം പാപം നീങ്ങി പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം നീങ്ങി പോകട്ടെ. പാപം പാപം നീങ്ങി പോകട്ടെ, പാപം പാപം നീങ്ങി പോകട്ടെ. വിവാഹപ്രായമായിട്ടും വിവാഹം കഴിയാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവർക്ക് ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ അങ്ങേക്ക് മാത്രമേ ഈ മക്കളെ സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും അനയിക്കുവാൻ സാധിക്കുകയുള്ളൂ. കുടുംബ പ്രശ്നങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ യോജിപ്പിച്ചത് മനുഷ്യമേർപ്പെടുത്താതിരിക്കട്ടെ, വചനം പൂർത്തീകരിക്കട്ടെ, വചനം പൂർത്തീകരിക്കട്ടെ. അനുഗ്രഹം ലഭിക്കട്ടെ, അനുഗ്രഹം ലഭിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസ് മൂലം കഷ്ടപ്പെടുന്ന മറ്റനേക പ്രശ്നങ്ങളെ കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളെയും ഈശോയെ ഞങ്ങളുടെ നാടിനെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോയെ ചെയ്തിട്ടില്ലോ. നിന്റെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ അതേപോലെ വലുതായാലും ഈശോയെ ഈ കടുകുമണിയുടെ വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുകയാ, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക.
അവയവങ്ങളിലൂടെ പ്രവഹിക്കട്ടെ 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 അങ്ങയുടെ അങ്ങയുടെ ആരോഗ്യകരവും ആരോഗ്യകരവും വിശുദ്ധവുമായ വിശുദ്ധവുമായ തിരുരക്തം എന്റെ എന്റെ അനാരോഗ്യവും അനാരോഗ്യവും ദുർബലവുമായ ദുർബലവുമായ ശരീരത്തെ ശരീരത്തെ ആരോഗ്യവും ആരോഗ്യകരവും ഊർജ്ജസ്വലതയും ഊർജ്ജസ്വലതയും ജീവനുള്ളതുമായ ജീവനുള്ളതുമായ ശരീരമായി ശരീരമായി രൂപാന്തരപ്പെടുത്തട്ടെ രൂപാന്തരപ്പെടുത്തട്ടെ അങ്ങ് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഒരിക്കൽ കൂടെ എന്നിലേക്ക് ജീവനും ജീവനും നല്ല ആരോഗ്യവും ആരോഗ്യവും ഒഴുക്കിത്തരണമെന്ന് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്കേ എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗഖ്യമായി ഞങ്ങളിൽ നിറയുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.